മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുകയാണ് മലയാള സാഹിത്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ എഴുത്തുകാരൻ തൻ്റെ രചനകളിലൂടെ സ്വന്തമായ ഒരു ഇരിപ്പിടം സ്വന്തമാക്കിയ സാഹിത്യകാരൻ യുവ എഴുത്തുകാരിൽ പ്രമുഖൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ സുസ്മേഷ് ചന്ദ്രോത്താണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ രണ്ട് പുസ്തകങ്ങൾ കൂടി നാളെ റിലീസാവുകയാണ് സ്വാഗതം മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം നാളെ രണ്ട് പുതിയ പുസ്തകങ്ങൾ കൂടി എത്തുന്നു താങ്കളുടെ താങ്കളുടെ ഇതിനോടകം വന്നിട്ടുള്ള പുസ്തകങ്ങളും കഥകളും ഒക്കെ തന്നെ ആസ്വാദകർക്ക് പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു സമ്മാനിച്ചിരുന്നത് നാളെ വരുന്ന പുസ്തകങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും എന്തൊക്കെയാണ് പറയാനുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ രണ്ട് പുസ്തകങ്ങൾ ഒരു ദിവസം ഒരു വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത് അത് നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് തൃശ്ശൂർ ടൗൺ ഹാളിൽ മാതൃഭൂമിയുടെ ഒരു ബുക്ക് ഫെയർ നടക്കുന്നുണ്ട് അവിടെ വെച്ചിട്ടാണ് ആത്മഛായിയും യന്ത്രലോചനവും രണ്ട് പുസ്തകങ്ങളാണ് വരുന്നത് രണ്ടും നോവലുകളാണ് അനുകാലികങ്ങളിൽ ഇതിന് മുൻപ് ഖണ്ണശയായിട്ട് പ്രസിദ്ധീകരിച്ച് വന്നതാണ് രണ്ടും ആത്മചായ എന്ന ഈ നോവൽ ഏറ്റവും പുതിയ നോവലുമായിട്ട് ഞാൻ വായനക്കാരുടെ മുൻപിലെത്തുമ്പോഴുള്ള എൻ്റെ ഒരു സന്തോഷം എനിക്ക് തോന്നുന്നു ഞാനിതുവരെ ചെയ്തതിൽ വെച്ച് അതിൻ്റെ ഉള്ളടക്കം കൊണ്ട് വലിപ്പമേറിയ നോവലാണ് ആത്മഛായ അതൊരു ഒരു പാൻ ഇന്ത്യൻ നോവലെന്ന് പറയാവുന്നതാണ് അതിൻ്റെ അന്തരീക്ഷം അതിലെ കഥാപാത്രങ്ങളും അതിൻ്റെ പശ്ചാത്തലവും എല്ലാം ഇന്ത്യയിലേതാണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും കടന്നു വരുന്ന വിധത്തിലാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് മാത്രവുമല്ല ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര വർഷക്കാലം ഞാൻ ഈ നോവൽ പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം ഉള്ള സമയം കൂടി കൂട്ടിയെടുത്തിട്ട് അതിൻ്റെ ഒരു മിനുക്കുമണികൾക്കായിട്ടിരിക്കുകയായിരുന്നു കൊൽക്കത്തയിലെ താമസം എന്നെ അതിനൊരുപാട് സഹായിച്ചിട്ടുമുണ്ട് വാസ്തവത്തിൽ ഈ നോവലിൻ്റെ പണികൾക്കായിട്ട് തന്നെയാണ് ഈ കേരളത്തിൽ നിന്നുള്ളൊരു മാറ്റം കൊൽക്കത്തയിലേക്ക് പോയത് പോലും മറ്റൊന്നുമല്ല കേരളത്തിലിരുന്ന് എഴുതിയൊരു നോവലാണെങ്കിലും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളുടെ ഒരു അന്തരീക്ഷം അതിൽ കടന്നു വരുന്നത് കൊണ്ട് എനിക്ക് ആ തരത്തിലുള്ള ഒരു അനുഭവം ആവശ്യമായിരുന്നു അതിനായിട്ടാണ് മാറി നിൽക്കുകയും ആ മാറി നിന്നുകൊണ്ട് ഈ പണികളെല്ലാം ചെയ്യുകയും ചെയ്ത് അപ്പോൾ എനിക്കേറെ പ്രതീക്ഷയുള്ള പ്രത്യാശയുള്ള എൻ്റെ ഒരു പുസ്തകമാണ് ആത്മച്ചായ ഈ പുസ്തകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരു വളരെ വ്യത്യസ്തമായ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് സാധാരണ നമ്മൾ സിനിമകൾക്കൊക്കെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാധ്യമം അത്തരത്തിലാണ് നമ്മൾ ട്രെയിലറുകളും ടീസറുകളും ഇറക്കുക പക്ഷേ ഈ പുസ്തകത്തിന് മുമ്പ് താങ്കൾ ട്രെയിലർ ഇറക്കുകയുണ്ടായി എന്താണ് നവമാധ്യമങ്ങളെയും ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകളെയും കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്ന ഒരു രീതിയും അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടായിരുന്നു ഇത്തരത്തിലൊരു നീക്കം അതെ അത് എന്തിനാണ് നമ്മൾ മാറി നിൽക്കുന്നത് നമ്മുടെ സാങ്കേതികവിദ്യ വളരുന്നത് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അപ്പം ഞാൻ ആലോചിച്ചതാണ് മലയാളത്തിൽ എന്തുകൊണ്ട് പുതുതായിട്ട് പുറത്തിറങ്ങുന്ന ഒരു പുസ്തകത്തിന് അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷ്വൽ പ്രൊമോഷൻ എന്തുകൊണ്ട് ഈ നവമാധ്യമങ്ങളിൽ കൊടുത്തുകൂടാ ആ ചിന്തയിൽ നിന്നാണ് ഈ ആത്മചായിയുടെ ട്രെയിലർ ഇപ്പോൾ വന്നത് അത് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലുമായിട്ട് നിരവധി ആളുകൾ ഇതിനകം കണ്ടു കഴിഞ്ഞു എൻ്റെ സ്നേഹിതനായ രഞ്ജിത് കുമാർ പി യു ആണ് ട്രെയിലർ എനിക്കായിട്ട് ചെയ്തു തന്നത് അപ്പോൾ അതൊരു തുടക്കം മാത്രമാണ് ഇനി വരാനിരിക്കുന്ന എഴുത്തുകാർക്ക് മലയാളത്തിലെ അവരുടെ പുസ്തകങ്ങൾ ഈ വിധത്തിൽ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പുതിയ വായനക്കാരിലേക്ക് അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു നല്ല സന്ദർഭമാണ് അതിൻ്റെ ഒരു തുടക്കമാകാൻ സാധിച്ചു എന്നുള്ളത് എൻ്റെ മറ്റൊരു സന്തോഷം

സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ട ആളുകളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് അതിൽ വായിച്ച പുസ്തകങ്ങളെക്കുറിച്ചും സാഹിത്യ രംഗത്ത് വരുന്ന പുതിയ ചലനങ്ങളെക്കുറിച്ചും പരസ്പരമുള്ള അറിവുകൾ പങ്കുവെക്കുന്നതിനുള്ളൊരു വേദി മാത്രമാണ് അതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള തമാശ വർത്തമാനങ്ങളോ വെറുതെ നേരം പോക്ക് മെസ്സേജുകളോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അതിനകത്തില്ല അപ്പോൾ ലോകത്തെവിടെയും നടക്കുന്ന സാഹിത്യ ചലനങ്ങളെ അവരവരുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക സാഹിത്യ വാർത്ത എന്ന ഗ്രൂപ്പ് അത് നല്ല രീതിയിൽ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷം തീർച്ചയായും ഒരു സാഹിത്യകാരൻ എന്ന നിലയിൽ താങ്കളെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഒരു സാഹിത്യകാരൻ ഭാവനയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ലോകത്തിലൂടെ കടന്നു പോകുന്ന രണ്ട് തലങ്ങളിൽ നിന്ന് സഞ്ചരിക്കേണ്ട ഒരു വ്യക്തിയാണ് തീർച്ചയായും ഇത് രണ്ടും ഭാവനയും യാഥാർത്ഥ്യവും രണ്ടും രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് വസ്തുതകളും എങ്ങനെയാണ് താങ്കളുടെ കഥകളിലേക്ക് ഈ ഭാവനയെയും യാഥാർത്ഥ്യത്തെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് അല്ല അങ്ങനെ അല്ലെങ്കിൽ സാഹിത്യമില്ലല്ലോ സാഹിത്യം ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഒരു സംഗതിയെ നമ്മൾ അതേപടി എഴുതി വെക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ജേർണലിസോ ആയിട്ട് പോകും അവിടെ ഫിക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഫിക്ഷൻ എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യത്തിനൊപ്പം എഴുത്തുകാരൻ്റെ ഇമാജിനേഷൻ കൂടി ചേരുന്നതാണ് ഇമാജിനേഷൻ മാത്രമല്ല എഴുത്തുകാരൻ്റെ ഇൻസൈറ്റും കൂടി ചേരുന്നതാണ് അപ്പോൾ ശരിക്കും ജേർണലിസത്തോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് ഈ ഫിക്ഷൻ റൈറ്റിംഗ് എന്നുള്ളത് ലോകത്തെല്ലാ പത്രപ്രവർത്തകരും എഴുത്തുകാരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് അവിടെ ഒരു ആഭരണം ഒരാഭരണം പോലെ സ്വർണത്തിൻ്റെ കൂടെ ചെമ്പ് ചേർത്ത് ചേർക്കുന്നത് പോലെ നമുക്ക് സാഹിത്യം എഴുതാൻ സാധിക്കുള്ളൂ മുഴുവനായിട്ടും യാഥാർത്ഥ്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം തീരും അപ്പം അത് അനുവാചകൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അതിനെ പണിതെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇമാജിനേഷനെ സമർത്ഥമായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നെ സംബന്ധിച്ചിട്ടുള്ളൊരാഹ്ലാദം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവനാശേഷിക്ക് പരിധികളില്ല എന്നുള്ളൊരു സത്യത്തി അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഭാവന ചെയ്യാൻ സാധിക്കും ഈ ലോകത്തെന്തും ഒരുപക്ഷെ അങ്ങനെ കടന്നു കാണാൻ സാധിച്ചിട്ടുള്ള എഴുത്തുകാർ വിഭാവന ചെയ്തിട്ടുള്ളതാണ് പിന്നീട് പലതും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് യാഥാർത്ഥ്യമായി വന്നിട്ടുള്ളത് സയൻസ് ഫിക്ഷനുകൾ ലോകത്തെങ്ങാ എമ്പാടും പ്രചരിച്ചിട്ടുള്ള അനവധി സയൻസ് ഫിക്ഷനുകൾ അതിന് മികച്ച ഉദാഹരണങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരു ചെറിയൊരു സ്ഥലത്തിരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് ഭാവന കൊണ്ട് എത്തിപ്പെടാവുന്ന ഇടങ്ങളിലേക്കെല്ലാം സഞ്ചരി സഞ്ചരിച്ചെത്തുകയും നമ്മുടെ വായനക്കാരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നതൊരു ഒരു ഒരു രസകരമായ പ്രക്രിയയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നു താങ്കളുടെ രചനകളിലൂടെ ഒരു സൂക്ഷ്മ സൂക്ഷ്മവായന നടത്തിയാൽ ശക്തമായ ഒരു രാഷ്ട്രീയ വായന കൂടി അതിൽ നമുക്ക് കണ്ടുപോകാൻ കഴിയും ഇടുക്കിയിലെ വെള്ളത്തൂവൽ പോലൊരു ഹൈ റേഞ്ച് മേഖലയിൽ നിന്ന് പ്രത്യേകിച്ചും വെള്ളത്തൂവൽ എന്നും നമുക്ക് മറക്കാനായിട്ടുണ്ടാവില്ല അത്തരത്തിലുള്ള സ്വാധീനം അല്ലെങ്കിൽ ആ കൃതികളിൽ അത്തരത്തിലുള്ള സ്വാധീനമൊക്കെ രചനകളിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു വന്നിട്ടുണ്ടോ രാഷ്ട്രീയം എല്ലാ വ്യക്തികൾക്കും വേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിമിതികൾക്കകത്തേക്കും കക്ഷി രാഷ്ട്രീയത്തിൻ്റെതായ വലപ്പച്ചെറുപ്പങ്ങൾക്കകത്തേക്കും പോകുമ്പോഴാണ് അത് പലപ്പോഴും മലിനപ്പെട്ടു പെട്ടുപോകുന്നത് മറിച്ച് എല്ലാ വ്യക്തിക്കും ഒരു രാജ്യത്തെ ഏത് പൗരനും അവൻ്റെ ഉള്ളിൽ ഒരു സ്വന്തമായ ഒരു രാഷ്ട്രീയ ബോധം വേണം അത് എഴുത്തുകാരനും വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എഴുത്തിലൂടെ പരമാവധി എൻ്റെ രാഷ്ട്രീയത്തെയും എൻ്റെ സാമൂഹിക നിലപാടുകളുടെയും എൻ്റെ പ്രതിബദ്ധതയെയും പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു വരുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായ അസഹിഷ്ണുതയ്ക്കെതിരെയുള്ള പലതരത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും വന്നപ്പോൾ പുരസ്കാരങ്ങളൊന്നും തിരിച്ചു കൊടുത്ത് പ്രതിഷേധിക്കാൻ ഞാൻ തയ്യാറാവാത്തത് കാരണം എൻ്റെ എടുത്ത് തന്നെ നിരന്തരമായി ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ അല്ലെങ്കിൽ ഒതുക്കി നിർത്തലുകൾക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നെതിരെ എതിരെ ആയിട്ടാണ് അപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് കിട്ടിയ എന്തെങ്കിലും കാര്യം അടക്കി കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക നിമിഷത്തിൽ മാത്രം പ്രതികരിച്ച് പിന്വാങ്ങേണ്ടതല്ല എഴുത്തുകാരൻ്റെ ജോലി അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് നിരന്തരം താൻ ഏർപ്പെടുന്ന കർമ്മത്തിൽ നിരന്തരം അത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എൻ്റെ എല്ലാ എഴുത്തിലും ഈ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചതുപോലെയുള്ള രാഷ്ട്രീയ പരിസരം കടന്നു വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണ് എനിക്ക് ഒരു സാമൂഹിക ജീവി എന്നുള്ള നിലയിൽ എൻ്റെ സഹജീവികളോട് എനിക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങളാണ് അത് വായനയുടെ രസത്തെ അലോസരപ്പെടുത്താത്ത വിധത്തിൽ ശ്രമിക്കുന്നു ചിലപ്പോൾ ചിലപ്പോൾ വിജയിക്കുന്നു പരാജയപ്പെട്ടു പോകുന്നു കേരളം അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു സാഹിത്യകാരൻ ഇപ്പോൾ കുറച്ച് നാളുകളായി കൊൽക്കത്തയിലാണ് അല്ലെങ്കിൽ കൊൽക്കത്ത കേന്ദ്രമാക്കി പ്രവർത്തി പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല കൊൽക്കത്തയിലാണ് താങ്കളുടെ താമസം എന്താണ് കൊൽക്കത്ത താങ്കളുടെ രചനകൾക്ക് കൂടുതൽ പ്രചോദനമാകുന്നുണ്ടോ എന്തുകൊണ്ടാണ് കൊൽക്കത്ത അല്ലെങ്കിൽ കേരളം വിട്ടിട്ട് ഒരു യാത്ര അത്തരത്തിലുള്ള രചനകൾ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇന്ത്യയിൽ ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടേണ്ട ഒരു നഗരമാണ് കൊൽക്കത്ത അതിൻ്റെ ആ പ്രാചീനതയോടുകൂടി പൗരാണികതയോട് കൂടിയിട്ട് വരും കാലത്തേക്കായിട്ട് ഇതേപടി നിലനിർത്തേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ പുതിയൊരു കൊൽക്കത്ത പുതിയൊരു കൊൽക്കത്ത ലൈഫ് ഒക്കെ അതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട് അത് പഴയ കൊൽക്കത്തയുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമുള്ളതല്ല പക്ഷേ ഈ പഴയ കൊൽക്കത്തയുടെ അവശേഷിപ്പുകൾ അവിടുന്ന് പുറപ്പെട്ടു പോകുന്ന കലാകാരന്മാരും സംഗീതകാരന്മാരും ഒക്കെ അടങ്ങുന്ന വലിയ ഒരു ഒരു കലാസമൂഹം അവർ അവിടെ അവശേഷിപ്പിച്ച അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും നിലനിർത്തുന്ന സംവാദാത്മകമായ ഒരു അവസ്ഥ ഒക്കെ ഒരു മാതൃകയാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റൊരു നഗരത്തിലും അല്ലെങ്കിൽ മറ്റൊരു തലസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വൈവിധ്യം ഈ കൊൽക്കത്ത എന്ന നഗരം അവിടെ സൂക്ഷിക്കുന്നുണ്ട് അവിടെ വരുന്ന ഏതൊരു അതിഥിക്കും വേണ്ടി ആ അർത്ഥത്തിൽ ഞാൻ അതിൽ വളരെയധികം സന്തുഷ്ടനാണ് മാത്രവുമല്ല അവിടുത്തെ ജീവിതം നമുക്ക് പല തരത്തിലുള്ള ഇടപെടലുകൾ പല തലത്തിലുള്ള ആളുകളുമായിട്ട് നമുക്ക് സാധ്യമാക്കിത്തരും പിന്നെ അവിടുത്തെ ആളുകളുടെ ഒരു മനോഭാവം കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപരിചിതമായ സഹിഷ്ണുത നിറഞ്ഞ സൗമനസ് നിറഞ്ഞ സൗഹൃദം നിറഞ്ഞ യാതൊന്നിനും തിരക്ക് പിടിക്കാത്ത എല്ലാത്തിനെയും നിർമ്മതയോടുകൂടി കാണുന്ന അതേസമയം ഊഷ്മളമായ ഒരു ആലിംഗനത്തിനായി കാത്തു നിൽക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു സമീപനം ഒരു സ്നേഹം ഈ നഗരം എനിക്ക് തന്നിട്ടുണ്ട് അതിൽ ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന രണ്ട് മലയാളികളോടാണ് പി വേണുഗോപാലൻ ടി കെ ഗോപാലൻ എന്ന് പറയുന്ന ഏതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് വർഷത്തിലധികമായി നാൽപ്പത് വർഷത്തോടെ അടുത്ത് അവിടെ സ്ഥിരതാമസമാക്കിയ രണ്ട് മലയാളി സുഹൃത്തുക്കൾ അവരില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്കവിടെ ഇ ഇങ്ങനെ താമസിക്കുന്നതിനെ പോകുന്നതിനെ കഴിയുമായിരുന്നില്ല അത് എന്നോടുള്ള വ്യക്തിപരമായ ഒരു ഇഷ്ടമല്ല അവർ മലയാള സാഹിത്യത്തെയും അല്ലെങ്കിൽ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടു കൂടിയാണ് അത്തരത്തിലുള്ള ആളുകൾ അത്തരത്തിലുള്ള സഹൃദയരായ ആളുകൾ അവരാണ് എന്നെപ്പോലുള്ള എഴുത്തുകാരെ തീർച്ചയായിട്ടും നിലനിർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും താങ്കളൊരു മറ്റൊരു പ്രത്യേക പ്രത്യേകതയായി തന്നെ പറയേണ്ട ഒരു കാര്യം ഒരു പൂർണ്ണ സമയ സാഹിത്യകാരൻ കാരണം പലപ്പോഴും കേരളത്തിലെ ഒട്ടുമിക്ക സാഹിത്യകാരന്മാർക്കും സാഹിത്യകാരികൾക്കും മറ്റൊരു ജോലി അല്ലെങ്കിൽ മറ്റൊരു തലത്തിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഒരു പൂർണ്ണ സമയ സാഹിത്യകാരൻ ഒരു ബന്ധങ്ങളും ബന്ധനങ്ങളും പാടില്ലാത്ത തന്റെ സാഹിത്യ ജീവിതത്തിന് എന്നൊരു തീരുമാനം എടുത്തൊരു സാഹിത്യകാരൻ കൂടിയാണ് താങ്കളെന്ന് കേട്ടിട്ടുണ്ട് എന്താണ് അത്തരത്തിലൊരു തീരുമാനം അത് ശരിയാണോ അത്തരത്തിൽ അത് തീരുമാനമെന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടതാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഴുതാൻ തീരുമാനിച്ചു പിന്നെ എഴുത്തിൽ സാധ്യതകൾ മുന്നിൽ ഇങ്ങനെ ഉണ്ടായി വന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ അതിലേക്ക് എത്തിപ്പെട്ടതാണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന മറ്റേതൊരു ജോലിയും പോലെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലോ ഗവൺമെൻറ് സെക്ടറിലോ നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും പോലെ തന്നെയുള്ള ഒരു ജോലിയാണ് സാഹിത്യ പ്രവർത്തനം അതിന് അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അതിന് അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റുണ്ട് അതിനേതായിട്ടുള്ള ലാഭങ്ങളുണ്ട് അങ്ങനെ അതൊരു ഒരു 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 പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ സാഹിത്യത്തിൻ്റെ ഉൽപ്പന്നത്തെ നമുക്ക് കാണാം കാണേണ്ടതുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ സാഹിത്യരചന എന്ന് പറയുന്നത് ഒരു അലസമായി ചെയ്യേണ്ട ഒരു കാര്യമല്ല സാധാരണ ഒരു ഉദ്യോഗസ്ഥനെ പോലെ പത്ത് മണിയോട്ട് അഞ്ച് മണി വരെയോ അല്ലെങ്കിൽ പകൽ സമയത്തോ അല്ലെങ്കിൽ രാത്രി ഒരു ഷിഫ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നത് പോലെ മാറിയിരുന്ന് അധ്വാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ മറ്റു തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രാരബ്ധങ്ങളൊക്കെ നമ്മുടെ എഴുത്തിനെ ഗണ്യമായിട്ട് സ്വാധീനിക്കും മോശമായിട്ട് തന്നെ സ്വാധീനിക്കും എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ നമുക്ക് നമ്മൾ എഴുത്തുകാരനാണ് എങ്കിൽ എഴുത്തുകാരനാണെന്നാൽ സ്വയം ആദ്യം അംഗീകരിക്കുക ആ സ്വയം ബോധ്യത്തിന്മേൽ ജീവിക്കുക അങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് എഴുത്തിനെക്കുറിച്ച് നൂറ് ശതമാനം സത്യസന്ധത പുലർത്തിക്കൊണ്ട് ആലോചിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നൂറ് തരം ചിന്തകളിലേക്ക് പോകും കുടുംബം പ്രാരബ്ധം ജോലി ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങളും പക്ഷേ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെങ്കിൽ ഒരെഴുത്തുകാരൻ മുഴുവൻ സമയവും എഴുത്തിനായി തന്നെ ആത്മാർപ്പണം ചെയ്യേണ്ടതുണ്ട് ഭാഗ്യവശാൽ എനിക്കത് സാധിക്കുന്നു അതങ്ങനെ സംഭവിച്ചു പോയതാണ് മനഃപൂർവ്വം എടുത്ത തീരുമാനമൊന്നുമല്ല രാജ്യം ഇപ്പോൾ ഏറെ അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അസഹിഷ്ണുത കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് താങ്കൾ തീർച്ചയായും താങ്കളുടെ പ്രതികരണം ഈ അവസരത്തിൽ അനുയോജ്യമായിരിക്കും അല്ല ഇന്ന് നടക്കുന്ന രാജ്യത്ത് ഇന്ന് പിന്തുണ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടതാണ് ഒരിക്കൽ പോലും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഒരു മാതൃകയാകാൻ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് ചേരുന്നതല്ല ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അസഹിഷ്ണുത തന്നെയാണ് ഇവിടെ ഭരണഘടന എഴുതി എഴുതിവെച്ചിരിക്കുന്നത് ഇവിടുത്തെ പൗരന് കൊടുക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യവും ഇവിടുത്തെ പൗരന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള പരമോന്നതമായിട്ടുള്ള പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ടാണ് ഇതൊരു മതേതര രാഷ്ട്രം കൂടിയാണ് അപ്പോൾ ആ തരത്തിലുള്ള ഒരു സങ്കല്പത്തെ പൊളിക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒന്നൊന്നര വർഷത്തെ ഈ എൻ ഡി എ ഗവൺമെൻറ്റിൻ്റെ ഭരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരിക്കലും അത് ഒരു രാജ്യത്തിൻ്റെ നേട്ടമാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല അപ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഇവിടുത്തെ വിശാലമായ ഒരു ഇടതുപക്ഷ ബോധമുള്ള മതേതര ബോധമുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു സഖ്യമാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രം അതിനെ ഏറ്റെടുക്കാൻ പറ്റില്ല കലാകാരന്മാരും എഴുത്തുകാരും അതുപോലെ തന്നെ അധ്യാപകരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം അടങ്ങുന്ന ഒരു മതേതര ജനാധിപത്യ ബോധം ഉള്ളിൽ സൂക്ഷിക്കുന്ന ജനങ്ങളെല്ലാം കൂടി ഒന്നിച്ചിട്ടുണ്ടാകുന്ന ഒരു മുന്നണി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം അവർക്ക് മാത്രമേ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കൂ ഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു തിരുത്തൽ ശക്തി ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെക്കൊണ്ട് എഴുത്തുകാരുമായിട്ട് ഒരു ചർച്ച നടത്തുന്നതിനുള്ള നീക്കത്തിലേക്കൊക്കെ എത്തിച്ചത് അപ്പോൾ അത്തരത്തിലൊരു ഒരു ഒരു നീക്കം വരുമ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അതല്ലാത്ത സമയത്തും അഭിപ്രായ പ്രകടനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ളതിൽ തന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ അവരവർക്കാവുന്ന വിധത്തില് ചെയ്യണം ഇപ്പോൾ അധ്യാപകർക്കാണെന്നുണ്ടെങ്കിൽ ക്ലാസ് മുറികളിൽ തൻ്റെ കുട്ടികളോട് ഈ കാര്യം ഈ അസുഹ്തയ്ക്കെതിരെയുള്ള കാര്യങ്ങൾ പറയാം സാമൂഹ്യ പ്രവർത്തകരാണെങ്കിൽ അവർ ഏർപ്പെടുന്ന മേഖലകളിൽ പറയാം എടുത്തുകാരാകുമ്പോൾ അവരുടെ കൃതികളിലൂടെ പറയാം എല്ലാ രാജ്യത്തും ലോകത്തെ വിടിയും ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളിൽ നിന്നാണ് മുന്തിയ രചനകൾ അത് കലയുടെ ഏതു വഴികളിലും ഉണ്ടായിട്ടുള്ളത് എനിക്കൊന്ന് ഇന്ത്യയിൽ ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് ഈ അസഹിഷ്ണുതയ്ക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭം കലാരൂപങ്ങളായിട്ടും രാഷ്ട്രീയ മുന്നേറ്റവുമായിട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും താങ്കളുടെ പ്രതികരണം എത്ര എത്തരത്തിലായിരിക്കും നമുക്കറിയാം നിരവധി സാഹിത്യകാരന്മാർ ഇതിനോടകം തന്നെ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുക്കുകയും അക്കാദമി അംഗത്വം രാജിവെക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി അല്ല അതിലൊന്നും അതൊക്കെ ക്ഷിപ്രമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ മാത്രമാണ് അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരമല്ല ഒരു തിരുത്തൽ ശക്തിയാകാൻ കഴിയണം എന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെയുള്ള ഒരു ഒരു അധികാരം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ശക്തി സാധാരണക്കാരൻ കൂടി ആർജിക്കേണ്ടതുണ്ട് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമെന്നുള്ള നിലയിൽ ഇവിടെ പൗരൻ്റെ കൈ അധികാരം എന്നുള്ളത് അപ്പോൾ അത് വിനിയോഗിക്കുക എന്നുള്ള നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് എൻ്റെ രചനകളിലൂടെ ഒരു മുദ്രാവാക്യം വിളിയായിട്ടല്ലാതെ വായനക്കാരനെ ആലോചനപ്പെടുത്താത്ത വിധത്തിൽ ഇതാണ് ഇവിടെ ഈ രാജ്യത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ഇതാണ് നമ്മളുടെ ഇടയിലുള്ള പ്രതിസന്ധികൾ ഇതിന് നമ്മൾ മറികടക്കേണ്ടതുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുക എൻ്റെ രചനകളിലൂടെ ഞാൻ ചെയ്തു വരുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും വളരെ നന്ദി പുതിയ രണ്ട് പുസ്തകങ്ങൾ കൂടി മലയാള സാഹിത്യത്തിന് നൽകുകയാണ് സുസ്മേഷ് ചന്ദ്രോത്ത് ആത്മഛായിയും യന്ത്രലോചനവും നാളെ പുറത്തിറങ്ങുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു പുതിയൊരു അനുഭവമാകട്ടെ ഈ രണ്ട് കൃതികളും എന്നുള്ള ആശംസകൾ നേരുന്നു ഭാവിയിലേക്കുള്ള എല്ലാ ആശംസകളും വളരെ നന്ദി മോർണിംഗ് റിപ്പോർട്ടറിലെ നന്ദി സന്തോഷം